ആർ എസ് എസ് നേതാക്കളായ ദത്താത്രേയ ഹൊസബലെ രാം മാധവ് എന്നിവരെ തൃശൂരും തിരുവനന്തപുരത്തും വെച്ച് എ ഡി ജി പി എം ആർ അജിത് കുമാർ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഡി ജി പി അന്വേഷണം നടത്തിയത് ഈ അന്വേഷണ റിപ്പോർട്ടാണ് സർക്കാർ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചത് എ ഡി ജി പിയെ സംശയ നിർത്തിയാണ് ഡി ജി പി അന്വേഷണ റിപ്പോർട്ട് പൂർത്തീകരിക്കുന്നത് ആർ എസ് എസ് നേതാക്കളെ സന്ദർശിച്ചത് വ്യക്തിപരമായാണെന്ന എ ഡി ജി പിയുടെ വിശദീകരണത്തിൽ വ്യക്തതയില്ലെന്നാണ് ഡി ജി പിയുടെ റിപ്പോർട്ട് ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് ആർ എസ് എസ് സമ്പർക്ക പ്രമുഖ് ജയകുമാറിൻ്റെ കാറിൽ ദത്താത്രേയ ഹൊസബലയെ കാണാൻ പോയതിലും അവ്യക്തതയുണ്ട് ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി കണ്ടത് രാഷ്ട്രപതിയുടെ മെഡൽ നേടാനും ഡി ജി പിക്കായി പരിഗണിക്കുന്നവരുടെ പട്ടികയിൽ ഇടം പിടിക്കാനും വേണ്ടിയാണെന്ന ആരോപണം ചില കോണുകളിൽ നിന്ന് ഉയർന്നിട്ടുണ്ട് ഈ ആരോപണം ശരിവെക്കാനോ തള്ളാനോ മതിയായ തെളിവുകളില്ലെന്നാണ് ഡി ജി പിയുടെ കണ്ടെത്തൽ ആരോപണം ശരിയെങ്കിൽ അത് ഓൾ ഇന്ത്യ സർവീസസിന്റെ ചട്ടലംഘനമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ദത്താത്രേ ഹോസ്പലയും എ ഡി ജി പിയും അടച്ചിട്ട മുറിയിലാണ് കൂടിക്കാഴ്ച നടത്തിയത് ഇരുവരും എന്താണ് സംസാരിച്ചതെന്ന് അറിയില്ല തൃശൂരിലെ ആർ എസ് എസ് ക്യാമ്പിലേക്ക് എ ഡി ജി പിയെ ക്ഷണിച്ചിരുന്നില്ലെന്നും ഡി ജി പി വിശദീകരിക്കുന്നു തൃശൂരിൽ പോയപ്പോൾ കുടുംബ സുഹൃത്തും ആർ എസ് എസ് ാവുമായ ജയകുമാറിനെ കണ്ടെന്നും ദത്താത്രേ ഹോസ്ബലയെ കാണാൻ താൻ അങ്ങോട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചുവെന്നുമാണ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എ ഡി ജി പിയുടെ മൊഴിയിൽ പറയുന്നത് തിരുവനന്തപുരത്ത് ആർ എസ് എസ് നേതാവ് രാം മാധവ് കോൺക്ലേവിൽ പങ്കെടുക്കാനാണ് എത്തിയത് ആ ചടങ്ങിൽ എ ഡി ജി പിയും ക്ഷണിതാവായിരുന്നു ആ സന്ദർശനത്തിൽ ഡി ജി പി അസ്വാഭാവികത കണ്ടെത്തിയിട്ടില്ല പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെ പ്രതിപക്ഷ നേതാവാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ട കാര്യം പുറത്തുവിട്ടത് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് തൃശൂർ പൂരം കലക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചിരുന്നു എന്നാൽ അത്തരം പരാമർശങ്ങൾ ഡി ജി പിയുടെ ഈ അന്വേഷണ റിപ്പോർട്ടിലില്ല ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം